സാധിക്കില്ലെന്ന് കരുതിയ പരീക്ഷ എഴുതാനായതിൻ്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട് വടകരയിലെ 3 ഉദ്യോഗാർത്ഥികൾ. പിങ്ക് പോലീസിൻ്റെ സഹായത്താലാണ് ഇവർ പരീക്ഷാ ഹാളിൽ എത്തുന്നതും കൃത്യസമയത്ത് പരീക്ഷ എഴുതുന്നതും. കോഴിക്കോടേക്ക് വൈകിട്ട് 4 പരീക്ഷയ്ക്കായാണ് 3 വിദ്യാർത്ഥികൾ രാവിലെ 11:15 വടകരയിൽ നിന്നും KSRTC ബസിൽ പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 2:30 പയ്യോളിയിലെ സ്ഥിരം ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ വടകര മുടപ്പിലാവിൽ സ്വദേശികളായ ദാന അഷ്റഫ്, അഞ്ജന ഭാസ്കരൻ, അർച്ചന അശോക് എന്നീ കുട്ടികൾ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. പരീക്ഷ എഴുതാൻ കൃത്യസമയത്തെത്താൻ ഇനി ആരെ വിളിക്കണം? ദാനയുടെ ഉമ്മയാണ് ഒടുവിൽ പോലീസിൽ വിളിച്ചാലോ എന്ന നിർദ്ദേശവുമായി മുൻപോട്ട് വന്നത്. ഉടനെ 100 വിളിച്ചു. ഫോൺ കിട്ടിയത് അങ്ങ് തിരുവനന്തപുരത്താണെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ പ്രശ്നമാക്കേണ്ട, സഹായിക്കാമെന്ന ഉറപ്പ്. ആ വാക്ക് വെറും വാക്കല്ലെന്ന് പിന്നീട് ബോധ്യമായി. KSRTC സ്റ്റാൻഡിലേക്ക് എത്തിയാൽ മതിയെന്നും പുറത്ത് പിങ്ക് പോലീസ് കാത്തു നിൽക്കുമെന്നും അവസാനം വിളിച്ച പോലീസുകാരൻ പറഞ്ഞു. സ്റ്റാൻഡിലെത്തിയത് 3:40 ബസ്സിൽ നിന്നിറങ്ങി നേരെ പിങ്ക് പോലീസിന്റെ അടുത്തേക്ക്. വാഹനത്തിൽ കയറിയുടൻ തന്നെ സൈറണും ഹോണും അടിച്ച് പിങ്ക് പോലീസുകാരായ SCPO ഡാനി, CPO രമ്യ എന്നിവർ വിദ്യാർത്ഥികളുമായി കുതിച്ചു. 20 മിനിറ്റ് കൊണ്ടാണ് രാമനാട്ടുകര എത്തിയത്. 4 മണി കഴിഞ്ഞാൽ പിന്നെ കേട്ടില്ലായിരുന്നു. ആക്ച്വലി പോലീസ് വന്നിട്ടില്ല, നമുക്ക് എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേനു. പോലീസുകാരുടെ അടുത്ത് നമ്മളിങ്ങനെ ചോദിച്ച് എത്തുമോ, അപ്പോൾ ഒരു പറഞ്ഞ് ഞാൾ എത്തിച്ചിരിക്കും എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് അവര് പോയത്. ഞാളെക്കാട്ടും ഞാൾ എന്തെന്നാ ഫാമിലിനെക്കാട്ടും ഒരു ഫ്രണ്ട്സിനെക്കാട്ടും ഒക്കെ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് അവരുടെ ഭാഗത്ത് ഞങ്ങൾ കണ്ടു. ഒരിക്കലും പ്രതീക്ഷിക്കില്ല, ഒരു 25 മിനിറ്റ് പോലും എടുത്തിക്കില്ല അവരങ്ങ് എത്തിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയ്ക്കും ഗതാഗത തടസ്സത്തിനും ഇടയിലാണ് കുട്ടികളെ കൃത്യസമയത്ത് രാമനാട്ടുകരയിലെ ഓൺലൈൻ സെന്ററിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്ന് പിങ്ക് പോലീസായ ഡാനി പറഞ്ഞു. CA ഓൺലൈൻ പരീക്ഷ എഴുതാനായിരുന്നു വിദ്യാർത്ഥികൾ രാമനാട്ടുകരയിലേക്ക് എത്തിയത്. സെന്ററിലെത്തിയപ്പോൾ ഇറങ്ങുന്നതിനിടയിൽ മനസ്സറിഞ്ഞ് നന്ദി പറയാൻ സാധിച്ചെന്ന് ഇവർ പറയുന്നു. വാക്കുകൾക്കപ്പുറത്താണ് പോലീസുകാരോടുള്ള നന്ദി എന്നതാണ് ഈ കുട്ടികൾ പറയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.